അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിൻ്റെ 101 ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. അത്തൗക്കീദു, ഊന്നി പറയൽ. ആദ്യമായി ഖായിദയിലേക്ക് നമുക്ക് കടക്കാം. അത്തൗക്കീദു, ഊന്നി പറയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തൗക്കീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. താബിഉൻ, അതൊരു താബി ആണ്, പിന്തുടർന്ന് വരുന്ന പദമാണ്. താബിഉൻ യുസ്കറു ഫിൽ കലാമി ലി ദഫി മാ ഖദ് യതവഹമഹു സാമിഉ മിമ്മാ ലൈസ മഖ്സൂദൻ. ഒരു വാചകത്തിൽ, ഒരു വാക്യത്തിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടാത്ത കാര്യം ശ്രോതാവ് ധരിക്കുന്നത് തടയുന്നതിനു വേണ്ടി പറയപ്പെടുന്ന പദമാണ് തൗക്കീദ്. ഒരു വാക്യത്തിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടാത്ത ആശയം, കാര്യം ശ്രോതാവ് ധരിക്കുന്നത് തടയുന്നതിനു വേണ്ടി പറയപ്പെടുന്ന പദമാണ് തൗക്കീദ്. ഊന്നൽ നൽകപ്പെടുന്ന നാമത്തിന് മുഅക്കദ് എന്ന് പറയുന്നു. ഊന്നൽ നൽകപ്പെടുന്ന നാമമാണ് മുഅക്കദ്. ഒരു പദപ്രയോഗത്തിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടാത്ത കാര്യം ശ്രോതാവ് ധരിക്കുന്നത് തടയുന്നതിനു വേണ്ടി പറയപ്പെടുന്ന നാമത്തിനെ തൗക്കീദ് എന്ന് പറയുന്നു. ഊന്നൽ നൽകപ്പെടുന്ന നാമത്തിന് മുഅക്കദ് എന്നും പറയുന്നു. തൗക്കീദ് നൗആനി, തൗക്കീദ് രണ്ട് തരത്തിലുണ്ട്. മഅനവിയുൻ വ ലഫ്ളിയുൻ, ആശയപരവും. മഅനവി, ആശയപരമായ തൗക്കീദുണ്ട്. വ ലഫ്ളിയുൻ, പദപരമായ തൗക്കീദുമുണ്ട്. അത്തൗക്കീദുൽ മഅനവിയു, തൗക്കീദുൽ മഅനവിയു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യക്കൂനു ബി അൽഫാളി, ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. ഹിയ അവ അന്നഫ്സ് വൽ ഐന് വ കുല്ലി ജമീഅ കില കിൽത എന്നീ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തൗക്കീദാണ് തൗക്കീദുൽ മഅനവി. നഫ്സ്, ഐന്, കുല്ല്, ജമീഅ, കില, കിൽത എന്നീ പദങ്ങൾ കൊണ്ടുള്ളതാണ്. ഇതാണ് തൗക്കീദുൽ മഅനവി, ആശയം ആവർത്തിച്ച് ഊന്നിപ്പറയൽ. വയജിബു അൻ യത്തസില കുല്ലു മിൻഹ ബിളമീരിൻ യുതാബിഖുൽ മുഅക്കദ, ഈ പദങ്ങളിൽ ഓരോന്നും മുഅക്കദിനോട് യോജിക്കുന്ന ഒരു സർവനാമം ചേർന്നിരിക്കൽ നിർബന്ധമാണ്. ഈ പദങ്ങളിൽ ഓരോന്നും മുഅക്കദിനോട് യോജിക്കുന്ന സർവനാമം ചേർന്നിരിക്കൽ നിർബന്ധമാണ്. അത്തൗക്കീദുൽ ലഫ്ളി, തൗക്കീദുൽ ലഫ്ളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യക്കൂനു ബി ഇആദത്തുൽ ലഫ്ളി, പദം ആവർത്തിച്ചുകൊണ്ടായി ഉള്ളതാണ് തൗക്കീദുൽ ലഫ്ളി. ഇസ്മൻ ഔ ഫിഅലൻ ഔ ഹർഫൻ ഔ ജുംലത്തൻ, നാമമോ ക്രിയയോ ഹർഫോ അല്ലെങ്കിൽ വാക്യമോ ആവർത്തിച്ചുകൊണ്ടുള്ള തൗക്കീദാണ് തൗക്കീദുൽ ലഫ്ളി, പദം ആവർത്തിച്ച് ഊന്നിപ്പറയൽ. അതേ പദം തന്നെ, അതേ നാമം തന്നെ, അതേ ക്രിയ തന്നെ, അതേ ഹർഫ് തന്നെ, അതേ വാക്യം തന്നെ ആവർത്തിച്ചു കൊണ്ടുള്ള തൗക്കീദാണ് തൗക്കീദുൽ ലഫ്ളി, പദമാവർത്തിച്ച് ഊന്നിപ്പറയൽ. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളോട് മന്ത്രിയോട് ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. ചിലപ്പോൾ മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനോടോ സെക്രട്ടറിയോടോയോ സ്റ്റാഫ് അംഗങ്ങളോടോ അങ്ങനെ വല്ലവരോടുമായിരിക്കും ഞാൻ സംസാരിച്ചിരിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഈ ശ്രോതാവിൻ്റെ മനസ്സിൽ ഇത്തരം ആശയങ്ങൾ ഉദിക്കാതിരിക്കാൻ മന്ത്രി എന്ന പദത്തിന് ശേഷം അദ്ദേഹത്തെ തന്നെ, അദ്ദേഹത്തോട് തന്നെ എന്നുകൂടി ചേർത്ത് പറഞ്ഞാലോ യഥാർത്ഥ ഉദ്ദേശത്തിന് ഊന്നൽ കിട്ടും, സംശയത്തിനും ഇടം ഉണ്ടാവുകയില്ല. ആദ്യ വിഭാഗം വാക്യങ്ങൾ ഇത്തരം ഊന്നലിനുള്ള ഉദാഹരണമാണ്. ഈ മൂന്ന് വാക്യങ്ങൾ ഹദസനി അൽ വസീറു നഫ്സുഹു, ഖാബൽതു അൽ വസീറ നഫ്സഹു, കതബ്തു ഇലൽ വസീരി നഫ്സിഹി. ഹദസനി അൽ വസീറു നഫ്സുഹു, മന്ത്രി തന്നെ എന്നോട് സംസാരിച്ചു. ഹദസനി, എന്നോട് സംസാരിച്ചു. അൽ വസീറു, മന്ത്രി. നഫ്സുഹു, അദ്ദേഹം തന്നെ. ഖാബൽതുൽ വസീറ നഫ്സഹു, ഖാബൽതു, ഞാൻ കണ്ടുമുട്ടി, ഞാൻ അഭിമുഖീകരിച്ചു. അൽ വസീറ, മന്ത്രിയെ. നഫ്സഹു, അദ്ദേഹത്തെ തന്നെ. കതബ്തു ഇലൽ വസീറി, ഞാൻ മന്ത്രിയിലേക്ക് ഞാൻ എഴുതി. നഫ്സിഹി, അദ്ദേഹത്തിലേക്ക് തന്നെ. ഈ മൂന്ന് ഉദാഹരണങ്ങൾ മന്ത്രിയെ സംബന്ധിച്ചാണ്.
അപ്പോൾ മന്ത്രിയോട് നാം ഞാൻ നാം ഒരു കാര്യം പറഞ്ഞു എന്നാൽ മന്ത്രിയുടെ അസിസ്റ്റന്റിനെയോ പേഴ്സണൽ സെക്രട്ടറിയോടോ ഒക്കെ ആകും എന്ന് എന്ന് മറ്റുള്ളവർക്ക് ശ്രോതാവിന് തോന്നാം. എന്നാൽ അവയ്ക്ക് ശേഷം നഫ്സുഹു അദ്ദേഹത്തോട് തന്നെ നഫ്സഹു നഫ്സിഹി എന്നീ പദം നഫ്സ് എന്നീ എന്ന പദം നാം ചേർത്തപ്പോൾ ആ ശ്രോതാവിന് ആ സംശയത്തിൽ നിന്ന് ഒരു ദൂരീകരണം ലഭിച്ചു. ഈ ഒരു വാചകത്തിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടാത്ത കാര്യം ശ്രോതാവ് ധരിക്കുന്നതിന് തടയാൻ വേണ്ടി പറയപ്പെടുന്ന ഊന്നൽ പദത്തിന് തൗക്കീദ് എന്ന് പറയുന്നു. ഈ വാചകത്തിലെ നഫ്സ് എന്ന പദമാണ് തൗക്കീദ്. മോക്കദിനുമായി യോജിപ്പിക്കുന്ന ഒരു ലമീർ ഹു 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 എന്നീ ലമീർ ഈ വാചകത്തിൽ നമുക്ക് കാണാം. നഫ്സുഹു നഫ്സഹു നഫ്സിഹി. അതുപോലെ തന്നെ ഈ തൗക്കീദ് മോക്കദിൻ്റെ താപ്യവുമാണ്. മോക്കദിൻ്റെ ഇറാബ് അതേ ഇറാബ് തന്നെയാണ്. വസീറു എന്ന് പറയുമ്പോൾ നഫ്സുഹു, വസീറ എന്ന് പറയുന്നത് നഫ്സ എന്നാണ് പറഞ്ഞത്. ഇലൽ വസീരി എന്ന് പറയുമ്പോൾ നഫ്സി എന്നാണ് ഉപയോഗിച്ചത്. താപ്യമാണ് എന്ന് അർത്ഥം. തൗക്കീദ് താപ്യമാണ്. ഈ ഉദാഹരണങ്ങളിൽ പറയപ്പെടുന്ന എല്ലാ തൗക്കീദുകളും തൗക്കീദ് അതൊരു താപ്യമാണ് എന്ന് നമുക്ക് അറിയാം. ഈ ഉദാഹരണങ്ങളിൽ വസീർ എന്ന പദമാണ് മോക്കത്. വസീർ എന്ന പദമാണ് മോക്കത്. നഫ്സിനെ പോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഐനെ. അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇഹ്തറഖത്തി ദാറു കുല്ലുഹ. ഇഹ്തറഖത്തി ദാറു വീട് കത്തി. കുല്ലുഹ പൂർണ്ണമായിട്ടും അവയെല്ലാം. ഖറാഅത്തുൽ കിതാബ ഞാൻ പുസ്തകം വായിച്ചു. കുല്ലഹു അവയെല്ലാം പൂർണ്ണമായിട്ടും. ഫറഅത്തു മിനൽ അഅമാലി ജോലിയിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു നിന്നു. കുല്ലുഹ അവയിൽ നിന്നെല്ലാം. ഞാൻ മുഴുവൻ പ്രവൃത്തികളിൽ നിന്നും വിരമിച്ചു. ഫറഅത്തു മിനൽ അഅമാലി ഞാൻ മുഴുവൻ പ്രവൃത്തികളിൽ നിന്നും ഞാൻ വിരമിച്ചു. ഖറാഅത്തുൽ കിതാബ കുല്ലഹു പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചു. ഇഹ്തറഖത്തി ദാറു കുല്ലുഹ വീട് മുഴുവൻ കത്തി. ഈ ഉദാഹരണത്തിൽ കുല്ല് എന്ന പദം തൗക്കീദാണ്. കുല്ലുഹ കുല്ലഹു കുല്ലിഹ ഇതിൽ മൊക്കതായ ദാറ് കിതാബ് ആമാൽ ഇവയുടെ ഇഅ്റാബുകൾ അതുപോലെ തന്നെ കുല്ല് സ്വീകരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ മോക്കതുമായി ബന്ധിപ്പിക്കുന്ന ഒരു ലമീർ ഹ ഹു ഹ എന്നിങ്ങനെയുള്ള ലമീറോ നമുക്ക് കാണാവുന്നതാണ്. ഒരു വീട് കത്തി എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ ചിലപ്പോൾ അത് പൂർണ്ണമായും വീട് തന്നെയാണോ എന്ന് നമുക്ക് സംശയിക്കാം. എന്നാൽ കുല്ലുഹ എന്ന് പറഞ്ഞാലോ ശ്രോതാവിന് തെറ്റിദ്ധാരണ ഇല്ലാതാകും വിധം ഊന്നി പറയലായി. അതിനാൽ കുല്ല് ജമിയ എന്നീ പദങ്ങളെല്ലാം തൗക്കീദ് തന്നെയാണ്. പൂർണ്ണത ഉദ്ദേശിക്കുമ്പോഴാണ് ഈ രണ്ട് പദങ്ങളും കൊണ്ടും തൗക്കീദ് നൽകുന്നത്. കുല്ല് കുല്ലിനെ പോലെ തന്നെയാണ് ജമിയ. അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നാം ശ്രദ്ധിക്കാം. നജ്ഹൽ അഹ്വാനി കിലാഹുമ നജ്ഹൽ അഹ്വാനി രണ്ട് സഹോദരന്മാർ വിജയിച്ചു. കിലാഹുമ അവർ രണ്ടുപേരും. ദബഹന അൽ കബ്ഷേനി രണ്ട് ആടിനെ നാം അറുത്തു. ദഹബന ഞങ്ങൾ അറുത്തു അൽ കബ്ഷേനി രണ്ട് ആടിനെ. കിലേഹിമ അവ രണ്ടിനെയും തന്നെ. സക്കന്ന ഫിൽ മൻസിലേനി രണ്ട് വീടുകളിൽ നാം താമസിച്ചു. കിലേഹിമ രണ്ട് വീടുകളിലും എന്ന് പറയുമ്പോൾ കില അതൊരു തൗക്കീദാണ്. തൗക്കീദിന് ഉപയോഗിക്കുന്ന പദമാണ് കില. അൽ അഹ്വാനി എന്ന മോക്കത് നാം മഞ്ഞ വരയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പദങ്ങളാണ് ഈ വാചകങ്ങളിലെ എല്ലാം മോക്കത്. ഈ ഉദാഹരണങ്ങളിലെ എല്ലാം മോക്കത്. അഹ്വാനി കബിഷൈനി മൻസിലേനി ഇവയുടെ എല്ലാം അതേ ഇറാബ് തന്നെയാണ്. കില കിലേഹിമ കിലേഹിമ എന്നിങ്ങനെ ഉള്ളത് എന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ നജ്ഹൽ ഇഹ്വാനി രണ്ട് സഹോദരന്മാരും വിജയിച്ചു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ കിലാഹുമ എന്ന് പ്രയോഗിച്ചാൽ ഉദ്ദിഷ്ട ആശയത്തിന് ഊന്നൽ കിട്ടും. ആ ലഭിച്ച ആശയത്തിനൊരു ഊന്നൽ ലഭിക്കും. അതിനാൽ കിലായും തൗക്കീദ് തന്നെയാണ്. കുല്ല് ജമിയോ എന്നിവയെ പോലെ
ഇതും പൂർണ്ണത സൂചിപ്പിക്കാനുള്ള ഒരു ഒരു തൗക്കീദ് പദമാണ് ഖില. പക്ഷേ ദ്വിവചനം പുല്ലിംഗത്തിന് തൗക്കീദ് ചെയ്യാൻ മാത്രമേ ഖില ഉപയോഗിക്കൂ. ദ്വിവചനം സ്ത്രീലിംഗത്തിന് കിൽത്ത എന്ന് ഉപയോഗിക്കണം. ദ്വിവചനം പുല്ലിംഗത്തിനാണ് ഖില ഉപയോഗിക്കുന്നത്. ദ്വിവചനം സ്ത്രീലിംഗമാണ് എങ്കിൽ കിൽത്ത എന്നാണ് ഉപയോഗിക്കുക. നാം പരിചയപ്പെട്ട നഫ്സ്, ഐന്, കുല്ല്, ജമിഅ്, ഖില, കിൽത്ത എന്നീ തൗക്കീദിൻ്റെ പദങ്ങളെല്ലാം എന്നിവ ഊന്നൽ നൽകപ്പെടുന്ന നാമങ്ങളോട് അർത്ഥത്തിൽ യോജിക്കുന്നു. അതിനാൽ ഇവ തൗക്കീദുൽ മഅ്നവി ആശയമാവർത്തിച്ച് ഊന്നിപ്പറയലാണ്. നാം ഇതുവരെ പരിചയപ്പെട്ട 9 ഉദാഹരണങ്ങളിലുള്ള നഫ്സ്, ഐന്, കുല്ല്, ജമിഅ്, ഖില, കിൽത്ത എന്നീ തൗക്കീദുകളെല്ലാം തൗക്കീദുൽ മഅ്നവിയാണ്, ആശയമാവർത്തിച്ചുകൊണ്ടുള്ള ഒരു ഊന്നിപ്പറയലാണ്. ആ വാചകത്തിൻ്റെ അതേ ആശയത്തെ ആവർത്തിച്ചുകൊണ്ടുള്ള ഒരു ഊന്നിപ്പറയലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവക്ക് തൗക്കീദുൽ മഅ്നവി ആശയമാവർത്തിച്ച് ഊന്നിപ്പറയൽ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഉദാഹരണങ്ങളിലെ തൗക്കീദുൽ മഅ്നവിയുടെ ഇഅ്റാബ് നാം പരിശോധിക്കുകയാണെങ്കിൽ അവ മുഅക്കദിൻ്റെ അതേ സ്വരം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. മുഅക്കദിൻ്റെ ലിംഗത്തോടും വചനത്തിനും യോജിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവ ബന്ധിപ്പിക്കുന്ന ഒരു സർവനാമവും മുഅക്കദിനോട് യോജിക്കുന്ന സർവനാമവും നമുക്ക് എല്ലാ ഉദാഹരണത്തിലും കാണാവുന്നതാണ്. ഇനി അവസാനത്തിലുള്ള 4 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. റഅയ്തു അത്തിംസാഹ, റഅയ്തു ഞാൻ കണ്ടു, അത്തിംസാഹ മുതലയെ, അത്തിംസാഹ മുതലയെ തന്നെ, ഹലറ ഹലറ ലോയിബു അപ്രത്യക്ഷനായവൻ, സ്ഥലത്തില്ലാത്തവൻ ഹാജറായി, ഓയിബ് ഹലറ അവൻ തന്നെ ഹാജറായി, ഹാജറായി ഹലൽ ലോയിബു അസന്നിഹിതൻ ഹാജറായി, ഹാജറായി വന്നു. ലാ അല്ല, ലാ അഖൂനുൽ അഹദ ഞാൻ കരാർ വഞ്ചിക്കുകയില്ല, ഞാൻ വാഗ്ദത്വം വഞ്ചിക്കുകയില്ല. അന്തൽ മലൂം നീയാണ് ആക്ഷേപകർഹൻ, അന്തൽ മലൂം നീ തന്നെയാണ് ആക്ഷേപാർഹൻ. ഈ ഉദാഹരണത്തിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അതേ പദം തന്നെ റഅയ്തു അത്തിംസാഹ, ഞാൻ മുതലേ കണ്ടു, അത്തിംസാഹ അതേ പദം തന്നെ, അതേ ഇസ്മ തന്നെ ആവർത്തിച്ചു വന്നിരിക്കുന്നതായി കാണാം. ഹലറ ഹലറ ലോയബ് ഹലറ എന്ന അതേ ഫ്യോല് തന്നെ ആവർത്തിച്ചതായി നമുക്ക് കാണാം. ലാ 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 എന്ന ഹർഫ് ആവർത്തിച്ചിരിക്കുന്നു. അന്തൽ മലൂം 13 ഉദാഹരണത്തിൽ അതേ വാക്യം തന്നെ ആവർത്തിച്ചിരിക്കുന്നു. അന്തൽ മലൂം, അന്തൽ മലൂം എന്നിങ്ങനെ ഇത്തരത്തിൽ നാമമോ ക്രിയയോ ഹർഫോ വാക്യമോ ആവർത്തിച്ചു കൊണ്ടുള്ള തൗക്കീദാണ് തൗക്കീദുൽ ലഫ്ളി. പദം ആവർത്തിച്ച് ഊന്നിപ്പറയാം, അതേ പദങ്ങൾ തന്നെ ആവർത്തിച്ചുള്ള ഊന്നിപ്പറയ ചെയ്യുമ്പോൾ തൗക്കീദുൽ ലഫ്ളി എന്ന് പറയുന്നു. അത് ഇസ്മായി വരാം, ക്രിയയായി വരാം, ഹർഫായി വരാം, വാക്യമോ ജുംലയുമായി വരാം. അന്തൽ മലൂം ജുംലയുമായി വരാം. നാമമോ ക്രിയയോ ഹർഫോ ജുംലയോ വാക്യമോ ആവർത്തിച്ചു കൊണ്ടുള്ള തൗക്കീദാണ് തൗക്കീദുൽ ലഫ്ളി. പദം ആവർത്തിച്ച് ഊന്നിപ്പറയൽ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം ഷഹീദ് മുഹസിൻ, കേരള, അൽ ഹിന്ദ്.